അപ്രതീക്ഷിതമായിട്ടാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയത്. ഈ അടുത്ത സമയത്ത് ഒരു ദിവസം അജയൻ വീട്ടിൽ വന്നപ്പോൾ കാലിന് ചെറിയൊരു വേദന എന്ന് പറഞ്ഞു. ഒരു സാധാരണ സംഭവം എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊന്നും തന്നെ ആ സമയത്ത് തോന്നിയിരുന്നില്ല. പക്ഷെ കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞ് നമ്മളൊക്കെ വളരെ ആരോഗ്യവാനായും അതുപോലെ തന്നെ വളരെ സജീവമായി ഓടി നടക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ വിധി, ദൈവവിധി അതാണ് എങ്കിൽ അത് ആരുടെ കാര്യത്തിലായാലും സംഭവിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം വളരെ കുറഞ്ഞ കാലം, ഞാനിപ്പോ ഇവിടെ വേദിയിലിരുന്ന് ഇവരോട് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ പ്രായം 10-60 വയസ്സ് അല്ലേ, 60 വയസ്സ് അത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം പൊതുരംഗത്ത് സൃഷ്ടിച്ച ഒരു വലിയ ഒരോളം, അതുപോലെ തന്നെ വളരെ സജീവമായി നിന്നുകൊണ്ട് ഓടി നടന്ന് പ്രവർത്തിച്ച് എല്ലാവരുടെയും ഹൃദയം കവർന്ന, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ ആ വ്യക്തിത്വം അത് നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ ഇഹലോകവാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രകടിപ്പിക്കുന്ന വികാരം. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, ഓടി നടന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ. ഞാൻ പറഞ്ഞു തരേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഈ കുറഞ്ഞ ആയുഷ്കാലത്തിൻ്റെ ഇടയിൽ വലിയ സംഭാവന നാട്ടിന് നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരുപക്ഷെ പൊതുജീവിതത്തിൽ കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന, അതിനുമാത്രം വലിയ പേരെടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് അസുഖം ബാധിച്ച് അദ്ദേഹം ഇഹലോകവാസം പടിയുന്നത്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരിക്കെ പറയുകയുണ്ടായി, ഞാൻ ആദ്യകാലത്തൊക്കെ നന്നായി സംസാരിക്കുന്ന അതുപോലെ തന്നെ നല്ലപോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരൊക്കെ കൂടെ സഞ്ചരിക്കുന്ന പതിവുകളുണ്ടായിരുന്നു. കാറുകയറി ഇങ്ങനെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പം അങ്ങനെ എപ്പോഴും കൂടെ കൂടെ എൻ്റെ കൂടെ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ സഞ്ചരിക്കാറുള്ള, എവിടെയും ഇവിടെയൊക്കെ പോവാറുണ്ടായിരുന്നുള്ള ഒരാളായി പൊതുയോഗത്തിനൊക്കെ പോകുമ്പോൾ. അപ്പം എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. ആ കാര്യം ഒരിക്കൽ ഞങ്ങൾ പാണക്കാട് പോയ കാര്യമൊക്കെ ശ്രീ ഉണ്ണികൃഷ്ണൻ പ്രസംഗത്തിൽ പറഞ്ഞത് വീഡിയോയിലൊക്കെ ഇവിടെ പ്രചരിച്ചിരുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി, പാർട്ടിയുടെ പൊതുവേദികളിലൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ആളുകളെ എത്ര നേരം വേണമെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുന്ന തരത്തിൽ പ്രസംഗിക്കാനൊക്കെ ശ്രീ ഉണ്ണികൃഷ്ണന് കഴിയുമായി. അതുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റു പല രംഗത്തും നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ നാടിനും അതുപോലെ നാട്ടുകാർക്കും സമൂഹത്തിനും ഒക്കെ വലിയ ഒരു നല്ല ഉദാഹരണമായി. പിന്നെ മതമൈത്രിക്ക്, മതസൗഹാർദ്ദത്തിന്, ഇന്ത്യയിൽ നമുക്കൊക്കെ അറിയാം എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സൗഹൃദത്തിൽ കഴിയണം എന്നാണ് നമ്മുടെ ഭരണഘടന, അതുപോലെ മഹാത്മാഗാന്ധി തൊട്ട് എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു. നമ്മളും വിശ്വസിക്കുന്നത് അതിലാണ്. മാത്രമല്ല ഈ രാജ്യത്ത് പരമ്പരാഗതമായി ചരിത്രപരമായ കാരണങ്ങളാൽ പല ജനവിഭാഗങ്ങളും പിന്നോക്കായി. അതിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതുപോലെ തന്നെ ജാതി മത വ്യത്യാസവും ഒക്കെ ഒരുപാട് വന്നു. പഴയ
കാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വന്നു. പക്ഷെ അതിനെതിരെ പോരാടാൻ വേണ്ടി മുസ്ലിം ലീഗ് ആദ്യകാലം തൊട്ട് തന്നെ, ഉണ്ടാക്കിയ കാലം തൊട്ട്, ബാപ്പയുദ്ധങ്ങളുള്ള കാലം തൊട്ട് തന്നെ ശ്രീ ചടയൻ അതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റു മതേതര പാർട്ടികളുടെ ഒക്കെ ഒപ്പം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പ്രവർത്തിച്ചത്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ചവിട്ടി മതിക്കപ്പെട്ട ആളുകളെ അവർക്ക് പരിരക്ഷ കൊടുത്ത്, സംവരണം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കണം, അതിന് സ്കൂളുണ്ടാക്കണം, കോളേജ് ഉണ്ടാക്കണം, അവർ ജീവിക്കുന്ന സ്ഥലത്ത് അവർക്ക് റോഡ് കൊടുക്കണം, പാലം കൊടുക്കണം, വൈദ്യുതി കൊടുക്കണം, ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ അവരുടെ വിശ്വാസം, ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസം ഉണ്ടാവും. ഹൈന്ദവ വിശ്വാസം ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവ വിശ്വാസം ക്രിസ്ത്യർക്കും എല്ലാവർക്കും ആര് എന്ത് കാര്യങ്ങളാണെങ്കിലും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള ചില തത്വങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിലാണ് അദ്ദേഹം അംഗത്വം എടുത്തത്. ആ ലക്ഷ്യത്തിന് വേണ്ടി നല്ല പോലെ പ്രസംഗിക്കാനും ക്യാമ്പയിൻ ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിച്ച് റിസൾട്ട് ഉണ്ടാക്കാനും ശ്രീ ഉണ്ണികൃഷ്ണന് കഴിഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയി വന്നതിന് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചതുകൊണ്ട് അനവധി ആളുകൾക്ക്, കുട്ടികൾക്ക് ഒക്കെ അതിൻ്റെ ഗുണം കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അധസ്ഥിതരെ മുന്നോട്ട് കൊണ്ടുവരാനും രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെയായി അദ്ദേഹം പ്രവർത്തിച്ച ആ മാതൃക നമുക്കൊക്കെ വലിയ ഉദാഹരണമാണ്. അദ്ദേഹമൊക്കെ ഉൾക്കൊള്ളുന്ന ജനവിഭാഗത്തിൻ്റെ ഇന്നുള്ള പിന്നോക്കാവസ്ഥ, അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇനിയും അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ, അതുപോലെ തന്നെ ഇവിടെ പിന്നോക്ക അവസരവിഭാഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നേതാക്കന്മാർ ഉയർന്ന് വരേണ്ടതുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണന് നല്ല പ്രഗത്ഭരായ മക്കളുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ഒക്കെ ഒരു വിധത്തിലെങ്കിൽ ഒരു വിധത്തിൽ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഉണ്ണികൃഷ്ണന്റെ വിയോഗം ഏറെ ദുഃഖകരമായ ഒന്നാണ്. ജനങ്ങളുടെ മൊത്തം ദുഃഖമാണ്, അതാണ് ആ ദിവസങ്ങളിലൊക്കെ പ്രകടമായത്. ഏതായാലും ദൈവിക വിധി, സൃഷ്ടാവിന്റെ വിധി തടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. നന്ദി, ജയ്.